Hey, yo guys, what's up guys? Welcome to Action Dude. നമ്മള് ദ ഗോട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അത് കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ തിയേറ്ററിൽ നമ്മൾ ഗൈസ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെന്ന് അവിടെ ചെന്ന് സിനിമ കണ്ടിട്ട് നമ്മൾ വരും. അപ്പോൾ നമ്മൾ ആദ്യമേ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. எவ்வளோ வயசான என்னையா? A lion is always a lion. കൊണ്ടാടത്തോന്നിട്ട് കുഴിമന്തി വാങ്ങിച്ചോണ്ട് വന്ന്. ഓക്കെ, അങ്ങനെ സിനിമ കണ്ടിട്ട് വന്നു. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഏയ്, ഞാൻ ഇവിടെ റിവ്യൂ എടുത്തോണ്ടിരിക്കുന്ന എന്റെ ഇടയ്ക്ക് സിനിമയുടെ ലാസ്റ്റ് വേർഡ് എന്തിനാണ് പറഞ്ഞത്? ആമാമാ, ഗോട്ട് ഇതാണ് പാത്തേ. ആ, അണ്ണന്റെ പുതിയ പടം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട്. ബ്രോ തമിഴാണോ? ആമാ, തമിഴ്. അതിരിക്കട്ടെ, ബ്രോനെ കാണാൻ എന്റെ ഒരു ചെറിയ ഘട്ടമൊക്കെ ഉണ്ടല്ലോ. ഇല്ല, ഞാൻ ഉങ്ങളുടെ ക്ലോൺ താ. ഓ, എന്റെ ക്ലോൺ ആണ് ഇരിക്കുന്നത്. ആ, എന്താണ് അവിടുത്തെ പേര്? അത് വന്ന്, എന്റെ പേര് രാഹുൽ എന്നാണ്. അവിടുത്തെ പേര് എന്താണ്? പേര് എന്നോട് പേര് എന്നാ പേരില്ലേ? ഇല്ല, പേരെടുക്ക്, പേരെടുക്ക്. എന്നോട് പേര് റോഹൻ. റോഹൻ? ആമാ, റോഹൻ. രാഹുൽ ആറ് തന്നെയാണല്ലോ വെച്ചോളുന്നത്. ആ, അതിലൊരു ആറ് വരുന്നല്ലേ. നമുക്ക് തമ്മിൽ എന്തോ സംബന്ധം എടുക്ക്. ഓക്കെ, ശരിയെന്നാ. ഏതോ പടത്തിക്ക് റിവ്യൂ പണ തുടങ്ങിയല്ലേ, പോസിറ്റീവ് റിവ്യൂ കൊടുക്ക. ഏണ്ടാ ഇപ്പിടി എല്ലാം സോറേ, ഞാൻ മാത്രം നെഗറ്റീവ് റിവ്യൂസ് എല്ലാം ഒരു പടത്തിക്കും ഞാൻ കൊടുക്ക മാട്ടെ. ഞാൻ ഫുൾ പോസിറ്റീവ് ഉണ്ടാ. നീ എന്റെ ക്ലോൺ തന്നെ, നിനക്ക് തെറിയതാണ്. അതാണേ ഉങ്ങളെ മുതല പാത്തപ്പാളെ എനിക്ക് മനസ്സിലായി. ശരിടാ ശരിടാ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യില്ല. എന്നത്? അങ്ക ഓരോ ഒരു കസേര തരുതാ. അങ്ങ പോയി ഓരോ ഉക്കറടാ. എന്നത്? അങ്ങ പോയി ഓരോ ഉക്കറണമാ. ശരിയേ? സരി. നിങ്ങ പണ്ണുങ്ക, ഞാൻ അങ്ങ പോയി ഓരോ ഉക്കാന്ന് കാറ്റ വാസിക്കറേ. ആ, അവൻ പോയിട്ടാ. നമുക്ക് റിവ്യൂ ചെയ്യാം. ഞാനും ചെറുതായിട്ടൊന്ന് ഡബിൾ റോൾ അഭിനയിച്ചാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, സിനിമ നല്ലൊരു വെറൈറ്റി സിനിമയാണ് കണ്ടിട്ട് വന്നത്. ബൊഗോട്ട് കണ്ടിട്ട് വന്നിരിക്കുവാണ്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പുതിയ സിനിമ, നമ്മുടെ തലപതി വിജയ് അണ്ണന്റെ പുതിയൊരു പടമാണ്. വെങ്കട് പ്രഭു ഹീറോ, വെങ്കട് പ്രഭു സാർ ഡയറക്ട് ചെയ്ത്. പിന്നെ യുവാൻ ശങ്കർ രാജ അണ്ണന്റെ മ്യൂസിക്കും പിന്നെ കുറെ ക്യാമിയോസും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു മാസ് മസാല സിനിമ തന്നെയായിരുന്നു. കണ്ടിട്ട് വന്നു. ഞാൻ എന്റെ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ളൊരു ചെറിയൊരു കാര്യം പറയാം, ചെറിയ റിവ്യൂ. അപ്പൊ ഗൈസപ്പൊ സിനിമ ഇറങ്ങിയിട്ട് 4 ദിവസം ആവുന്നു. ഞാനും അനിയനും കൂടി പോയി കണ്ടു. അപ്പം അവന്റെ അഭിപ്രായം അവൻ പറഞ്ഞില്ല, അവൻ കിടന്നുറങ്ങാൻ തുടങ്ങി. അപ്പൊ പോയിട്ട് വന്നപ്പോ രാത്രിയായി. ഓക്കെ, 3 മണിക്കൂർ ലെങ്ത് വരുന്ന ഒരു വലിയ ലെങ്ത്തായ ഒരു പടമായിരുന്നു. അത്ര നേരം തിയേറ്ററിൽ, പിന്നെ കുറച്ചു നേരം ഇന്റർവെല്ലും എല്ലാം കൂടി അത്യാവശ്യം നല്ല 3 മണിക്കൂറായി. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊള്ളാവോ കൊള്ളത്തില്ലേ എന്ന് ചോദിച്ചാൽ അടിപൊളി പടമാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. ഒരു കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. പിന്നെ വിജയ് ഫാൻസ്, നമ്മുടെ അണ്ണന്റെ ഫാൻസിന് വേണ്ടിയുള്ള സിനിമ തന്നെയാണ്. പിന്നെ കുറച്ച് കാമ്യൂസും കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് സിനിമയിൽ. അപ്പൊ ഞാൻ ഒന്ന് സ്പോയിലാക്കാതെ തന്നെയാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഹാഫോ സെക്കൻഡ് ഹാഫോ ആണ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ രണ്ടിനും രണ്ട് രീതിയാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ കഴിഞ്ഞ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ മാനാട്, പിന്നെ മങ്കാത്ത്, അതൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ടച്ച് സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വരുന്നത്. പിന്നെ ഈ സിനിമ നല്ല വെറൈറ്റി ഉണ്ട്. നല്ല തലപതി, ഇളയ തലപതി ഉണ്ട്, രണ്ടുപേരും കൂടിയുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അത് കിടിലമാണ്. അത് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡി ഏജിങ്ങിന്റെ കാര്യത്തെ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വി എഫ് എക്സിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഒരു വി എഫ് എക്സിന്റെ ചെറിയൊരു പോരായ്മ പോലെ തോന്നി. പക്ഷേ ഓക്കെ ആണ് എല്ലാ കാര്യങ്ങളും. പിന്നെ
വൺ ടൈം വാച്ചബിൾ ആണോ ടു ടൈം വാച്ചബിൾ ആണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇനിയും ചിലപ്പോ ഒന്ന് അതിനെ കുറിച്ച് ചിലതൊക്കെ ഒന്ന് മനസ്സിലാവാതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമതും കൂടി ചിലപ്പോ കാണുമ്പോഴായിരിക്കും ഒന്നുകൂടെ കത്തുന്ന, കാരണം വെങ്കട് പ്രഭുവിന്റെ പടമാണ്. അപ്പൊ ഗൈസ് മൊത്തത്തിൽ അടിപൊളിയാണ്. എനിക്ക് കുറ്റമായിട്ടൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല, ഈ പടം മോശമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയത്തുമില്ല, ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ടേ എല്ലാം സംസാരിക്കത്തുള്ളൂ. അപ്പൊ ഈ പടം എന്ന് വെച്ചാൽ അടിപൊളി പടമാണ്. ഞാൻ 10 റേറ്റിംഗ് ഞാൻ ചെയ്യുന്നില്ല, കാരണം മേക്കിംഗ്, സിനിമയുടെ ഒരു മേക്കിംഗ് എന്ന് വെച്ചാൽ ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ നല്ല സമയമെടുക്കും. അപ്പൊ ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ എന്തോ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ആ ഒരു പടത്തിൽ നല്ല VFX എഫേർട്ടും ഭയങ്കര എഡിറ്റിങ്ങും ഫുൾ എഡിറ്റിങ്ങും പിന്നെ VFX ആയാലും ലോല എന്ന് പറയുന്ന കമ്പനിയാണ് ഡി ഏജിങ്ങും VFX ഒക്കെ ചെയ്തേക്കുന്നത്, അവഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്. അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു തമിഴ് പടത്തിന് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര മേക്കിംഗും ക്യാമറ വർക്കും വിഷ്വൽസും എല്ലാം അടിപൊളിയാണ്. പിന്നെ സ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഇച്ചിരി കൂടെ നന്നാക്കായിരുന്നു, അങ്ങനെ ആയിരിക്കും ഒന്നുകൂടെ പടം അടിപൊളിയായനെ. പിന്നെ നമ്മുടെ ബിജി അണ്ണന്റെ എപ്പോഴത്തേക്കുള്ള പടത്തിനെ പോലെയുള്ള പാസം ഉണ്ട്, കൊഞ്ചമുണ്ട്, ലവ് ഉണ്ട്, തമാശയുണ്ട്, ക്യൂട്ട്നെസ് തമാശയുണ്ട്, അതെല്ലാം ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയുടെ ഓരോ ആക്ടിങ്ങും. പിന്നെ എന്റെ മോനെ ആക്ടിങ് ഇടയ്ക്കാക്കി പുള്ളി ഇടയ്ക്ക് വെച്ച് പുള്ളിയുടെ കുറെ ആക്ടിങ് ഒക്കെ ഉണ്ട്, എന്നെ പൊന്നെ ഭയങ്കരമായിട്ട് ഫീൽ അടിച്ചു. ആ മാതിരിയുള്ള ആക്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അപ്പം ഇനിയും പടം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക, ഇടയിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട പടമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്, നല്ലൊരു തിയേറ്ററിൽ പോയി കാണും. പിന്നെ യൂട്യൂബിൽ കണ്ട കുറെ പാട്ട് രീതിയൊന്നും അല്ല തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ, എല്ലാം വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഇവാന്റെ മ്യൂസിക് ഒക്കെ എന്നോട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. സോ പിന്നെ പടം കണ്ട് ലാസ്റ്റൊക്കെ ആയപ്പോൾ എവിടേക്കോ എന്തോ വെച്ച് എന്തോ പോലെയൊക്കെ തോന്നി. പക്ഷെ അത് പടത്തെ ബാധിക്കുന്നില്ല, നമ്മുടെ കാണുന്ന പ്രേക്ഷകരൊക്കെ ബാധിക്കത്തില്ല. കണ്ടോണ്ടിരിക്കാം, ഒരു കണ്ടോണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഇടയ്ക്ക് അവിടെ ഇടയ്ക്ക് എന്തോ പോലെയൊക്കെ തോന്നി, പക്ഷെ അതൊക്കെ ശരിയാവുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലൊക്കെ വന്നപ്പോ ഒന്ന് പറയാനില്ലേ. സോ പിന്നെ മട്ട സോങ്നാഥ് ഒരു ഹീറോയിൻ നമ്മുടെ തലൈവി വരുന്നുണ്ട്, നല്ല എൻട്രി ആയിരുന്നു. അദൃശ്യമാൻ പെട്ടെന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോയി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോയി, ഏയ് അത് മഞ്ചസാരിയും കടാ ഗൈസ്. ആ ഒരു ഡയലോഗ് അടിപൊളിയാണ്, വിജയ് പറയുന്നതാണ്. അപ്പൊ പാട്ടിനകത്ത് അങ്ങനെ പാട്ടില് കുറച്ച് എനർജിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പാട്ടിന് ചില പ്ലേസ്മെന്റ് രണ്ട് പാട്ടിന്റെ പ്ലേസ്മെന്റ് മാത്രം കുറച്ച് ശരിയാവുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കായിരുന്നു. പിന്നെ ചിന്ന ചിന്ന കണ്ണുകൾ എന്ന് പറയുന്ന പാട്ട് വന്ന് അത് അടിപൊളി പ്ലേസ്മെന്റ് ആയിരുന്നു. മട്ട സോങ്ങിന്റെയും കുഴപ്പമില്ലാത്ത പ്ലേസ്മെന്റ് ആയിരുന്നു. തെക്കൻ സിംഗിളിൽ സ്പാർക്കിനെ കുറിച്ച് പറയാം, പടം ചില എൻഗേജ് ആയിട്ട് വന്നോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കയറി വന്ന്. അതുപോലെ അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി എനിക്ക് ചെറുതായിട്ട്, കാരണം അത് ഇലയ തളപതിയാണല്ലോ നമ്മുടെ അസംഭവം, ആ വിജയാണ് അഭിനയിക്കുന്നത്. പക്ഷെ ആ വിജയ്ക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു, പക്ഷേ ആ പാട്ടിന്റെ ആവശ്യം ഇല്ലായിരുന്നു എനിക്ക് തോന്നിയത്. നല്ല കുഴപ്പമില്ലായിരുന്നു, എല്ലാം നല്ലൊരു കളർഫുള്ളും വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ബിജിഎമ്മിനെ കുറിച്ച് പറഞ്ഞില്ല, യുവാന്റെ അടിപൊളി ബിജിഎം തന്നെയാണ് പുള്ളി ഇതിനകത്തും ചേരാക്കുന്നത്. നല്ലൊരു ട്രൈ ആയിരുന്നു. അതെന്ന് വെച്ചാൽ കിട്ടിലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മ്യൂസിക്കും സിറ്റുവേഷൻ അനുസരിച്ചുള്ള എല്ലാ മ്യൂസിക്കും തന്നെയായിരുന്നു. കഴിഞ്ഞ മാനാടിനകത്തൊക്കെ ഉള്ള കുറച്ച് അത് ഓരോരുത്തരുടെ വേണ്ടിയുള്ള കുറെ ബിജിഎം ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഇന്റർവെല്ലിൽ വന്ന ബിജിഎമ്മും പിന്നെ ക്ലൈമാക്സിൽ വന്ന ഒരു ബിജിഎം ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കൊള്ളായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മട്ട കൊള്ളായിരുന്നു. ചിന്ന ചിന്ന കണ്ണുകൾ അത് നല്ലൊരു ഫീൽ ഗുഡ് സോങ് ആണ്. പിന്നെ വിസിൽ പോഡ്, പിന്നെ സ്പാർക്ക്. സ്പാർക്ക് നല്ലൊരു പാട്ടൊക്കെ തന്നെ, നല്ലൊരു വൈബ് സോങ് ആണ്. പക്ഷെ അതിന്റെ പ്ലേസ്മെന്റ് മാത്രം ശരിയായില്ല. പിന്നെ ആ വന്ന സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ട് റെഡിയായില്ല, അതുകൊണ്ടാണ് അത് അവിടെ ചേർക്കണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോയത്. പക്ഷെ പാട്ട് അവിടെ തുടങ്ങി, പാട്ട് പിന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കത് മറന്നുപോകും. പിന്നെ നമ്മുടെ വിജയണ്ണന്റെ അഭിനയം എന്തുവാണ് മച്ചാമാരെ, പുള്ളി ആ പ്രായത്തിൽ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ അഭിനയിക്കുന്ന കാണുമ്പോൾ നമുക്കും കൈസ് ഒരു എനർജി വന്നുപോകും. നമ്മൾ പിന്നെ ഒരു അണ്ണന്റെ ഒരു ഇതായി പോകും, ഒരു അണ്ണന്റെ നമ്മുടെ മനസ്സിൽ പിന്നെ ആ ഒരു ക്യാരക്ടറിനാവും. അപ്പോൾ ഇതിനകത്ത് വിജയ് എന്ന് പറയുന്നത് മൂന്ന് ക്യാരക്ടറായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആദ്യമേ നമ്മുടെ ചെറുപ്പം, നമ്മുടെ സാറ്റ്സ് എന്ന് പറയുന്ന ഒരു ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പിലെ ഒരാളാണ് നമ്മുടെ ഗാന്ധി എന്ന് പറയുന്നത്. ഗാന്ധി ആദ്യത്തെ ഫസ്റ്റ് ചെറുപ്പക്കാരനായിട്ട് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് കുറച്ച് പ്രായമുള്ളതാവുന്നത്. പ്രായമായ വിജയെ കണ്ടപ്പോ എനിക്ക് കൊള്ളാം, പക്ഷേ പുള്ളിയുടെ ഒരു താടിയുടെ സ്റ്റൈലും ആണ്. ലിയോയ്ക്കകത്ത് വന്ന ആ വിജയ് എന്ന് വെച്ചാൽ അതൊരു പുള്ളിയുടെ വേറൊരു ഷെയ്ഡ് തന്നെയായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രായമാക്കി, എന്നാലും താടിയുടെ ഇവിടെയൊക്കെ എന്തോ ഇങ്ങനെയൊക്കെ കയറിയിരിക്കുന്നല്ലോ. പക്ഷെ ആ ക്യാരക്ടർ ലാസ്റ്റൊക്കെ വരുമ്പോൾ നല്ല മാസം തന്നെയാണ്. ഗാന്ധി എന്നാണല്ലോ പേര്, ദ ഫാദർ ഓഫ് നേഷൻ, അങ്ങനെ ഒരു സംഭവമുണ്ട് ലാസ്റ്റ്. അപ്പം വിജയ് തന്നെയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, എൻ്റെ അണ്ണ. അപ്പൊ പുള്ളിയുടെ 22 or 24 വയസ്സുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അതാണ്
വിജയുടെ മോനായിട്ട് വരുന്നത്. അപ്പോ വെങ്കൽ പ്രഭു സർ, താങ്ക് യു ഫോർ ഗെയിമിംഗ് ദിസ് മൂവി. നമുക്ക് നല്ലൊരു പടം തന്നെയാണ് പുള്ളി തന്നിരിക്കുന്നത്. പക്ഷെ കുറച്ച് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ, സ്ക്രിപ്റ്റിന്റെ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ടാണ് പടത്തിൽ ഇച്ചിരി അവിടെ ഇവിടെ ഒക്കെ നെഗറ്റീവ് റിവ്യൂസ് വന്നതെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഒരിക്കലും നെഗറ്റീവ് റിവ്യൂ പറയാൻ പറ്റത്തില്ല. കാരണം വിജയുടെ അഭിനയം എ ക്ലാസ് ആയിരുന്നു. അതും ആ യങ് ക്യാരക്ടറിന്റെ അഭിനയം, എന്റെ പൊന്നെ കുറച്ച് പ്രായമുള്ള വിജയ്ക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ഇച്ചിരി മെച്ചുവേർഡ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവം. പക്ഷെ യങ്ങാട്ടുള്ള വിജയാണെങ്കിലും ആ ഒരു ഭാവത്തിലാണ് ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നത്. നല്ല മെച്ചുവേർഡായി പ്രായമുള്ള വിജയാന്ന് നമുക്ക് ആ യങ്ങാട്ടുള്ള വിജയ് തോന്നത്തില്ല. കാരണം അത്രയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ട് തന്നെയാണ്, കാരണം അത്രയ്ക്ക് ഒരു പയ്യൻ്റെ കൂട്ട് തന്നെയാണ് വിജയ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് നല്ലൊരു എനർജറ്റിക് ക്യാരക്ടറാണ്, നമുക്ക് തന്നെ ഒരു എനർജറ്റിക് ആയിട്ട് തോന്നും. പിന്നെ അച്ഛൻ വിജയാണെങ്കിൽ തുടക്കത്തിൽ നല്ല ഫണ്ണി ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ പ്രായമാകുമ്പോൾ അതിൻ്റെതായ ചെറിയൊരു ഇത് നമുക്ക് ആ ക്യാരക്ടറിൽ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു എനർജി കുറവല്ല, പക്ഷെ പുള്ളി അപ്പോഴും നല്ല പവർഫുൾ തന്നെയാണ്. ചെറിയൊരു ഇച്ചിരി ഡൗൺ ആയി പോയ പോലെ ആസ് മീ പ്രഷർക്ക് അത് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ വേണം, ആ ഫീലിംഗ് ഒക്കെ വേണ്ടേ? കാരണം ആ യങ് ക്യാരക്ടറാണല്ലോ കൂടുതൽ ഒരു ഇത് കൊടുക്കുന്നത്. സോ ആ മോൻ വിജയുടെ കുറച്ചും കൂടി ചെറുപ്പത്തിൽ കാണിക്കുന്ന ഒരു AI സംഭവമുണ്ട്. അത് ആദ്യമേ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് ഏറ്റവും പഴയ വിജയനെ കൊണ്ടുവന്നതാണ്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചെറിയൊരു VFX ആ ചെയ്തേക്കുന്ന ഒരു വർക്ക് നമുക്ക് അറിയാൻ പറ്റും. ഇതെന്തു അവിടെ വിജയ് തന്നെ ആണോ, ഇതെന്തു വിജയ് ആണോ എന്നൊക്കെ തോന്നിപ്പോകും. സോ യാ, ഈ പടത്തിൽ പുള്ളി നല്ലൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു വെറൈറ്റി പടമായിരുന്നു കേട്ടോ. മാനാട് കണ്ട പോലെ തന്നെ ഒരു വെറൈറ്റി പടമായിരുന്നു. സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഒരു അണ്ണനാണെന്നുണ്ട്. ഓക്കെ ഗൈസ്, ബൈ ബൈ. എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.